പൂന്തുറയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നലെ ഏകദേശം 4 മണിക്കൂർ, വൈകുന്നേരം 4 മുതൽ 8 മണിക്കൂർ വരെ ഈ ഏരിയയിലെ എല്ലാ റോഡുകളിലും ഞാനും നിങ്ങളുടെ ACP യും ഇൻസ്പെക്ടറും കൂടെ ഇവിടെ റൗണ്ട്സിലായിരുന്നു. ആരെങ്കിലും വണ്ടി കണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീടുകളിനകത്ത് ആയിരുന്നതുകൊണ്ട് പലരെയും കാണാൻ പറ്റിയില്ല. പക്ഷെ പൂന്തുറ, വലിയതുറ, ഭീമാപ്പള്ളി എല്ലാ സ്ഥലങ്ങളിലും റൗണ്ട്സ് ചെയ്തിട്ടാണ് രാത്രി 8 മണിക്ക് ഞങ്ങൾ തിരിച്ചു പോയത്. ഇനി ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കണം. എൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ഡോക്ടർ ദിവ്യ. ഞാനൊരു ഡോക്ടറാണ്. പ്ലസ് ഞാൻ അതിനുശേഷം പോലീസിൽ വന്നിട്ട് ഇവിടെ DCP ആയിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും കുറച്ചുകൂടി അകലത്തിൽ നിൽക്കണം. ആദ്യമായിട്ട് എല്ലാവരും കുറച്ച് അകലത്തിൽ നിൽക്കണം. ഇരിക്കാനുള്ളവർ ഇരിക്കുക, പക്ഷെ സ്വല്പം അകലം വിട്ട് കൂടി നിൽക്കാതെ എല്ലാവരും നിൽക്കണം. ഞാൻ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിട്ട് സ്ഥിരം വീട്ടിൽ നിന്ന് പോയി വരികയല്ലേ, ഞാൻ അവരെ പിടിക്കുന്നു, സംസാരിക്കുന്നു, ഉറക്കെ അവരുമായിട്ട് കാര്യങ്ങളും ആഹാരവും ഒക്കെ പങ്കിടുന്നു. അവർക്ക് 60 വയസ്സിൽ കൂടുതലാണെങ്കിൽ, അവർക്ക് ഡയബറ്റിസോ വേറെ എന്തെങ്കിലുമുള്ള രീതിയിലുള്ള അസുഖമുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വരാനും അവർക്ക് ഇൻഫെക്ഷൻ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥിതി മോശമാകാനുമുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ബാംഗ്ലൂരിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ കഴിഞ്ഞ 2 ആഴ്ച വരെ ഒരസുഖവുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി. നമുക്കറിയാം ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസും ഒക്കെ ഉണ്ട്, കടകളും എല്ലാം ഉണ്ട്. ഇപ്പം അവിടെ ദിവസം 50 പേരിൽ കൂടുതൽ ഒരു ദിവസം മരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു അവസ്ഥയിലായിട്ടില്ല. നമുക്ക് ഇതുവരെ ആളുകളെ ഈ കേരളത്തിൽ മുഴുവൻ 20 പേർക്കേ ഉള്ളൂ. പക്ഷെ ഇത് എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് എല്ലാ ആളുകളുടെയും സൗകര്യത്തിനും അവരുടെ സുരക്ഷയ്ക്കും ഇവിടെ 60 വയസ്സിൽ കൂടിയ ധാരാളം ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഗർഭിണികളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഡയബറ്റീസും മറ്റ് അസുഖങ്ങളും ഉള്ള ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം നമുക്ക് ഓരോ ഹോസ്പിറ്റലും സ്ഥലത്തോ കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് സ്ഥിതി മോശമാകുന്നതിന് മുന്നേ നമ്മൾക്ക് ഒരു സുരക്ഷാ ശ്രമം നടപടികൾ എടുക്കണം എന്ന ഉദ്ദേശത്തുകൊണ്ട് മാത്രമാണ് ഇവിടെ നമ്മൾ ഈ ഒരു രീതികൾ വെച്ചേക്കുന്നത്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് 24 മണിക്കൂറും ഇവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകനും ഓരോ പോലീസുകാരനും ഇവരാരും പൂന്തുറയിലുള്ളവരല്ല. ഇവരെന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അസുഖം ഉണ്ടാവരുത്, ഇവിടെയുള്ളവരുടെ ആളുകളുടെ സുരക്ഷ കണക്കാക്കി മാത്രമാണ് നമ്മൾ അവരെ ഇവിടെ നിർത്തിയേക്കുന്നത്. പൂന്തുറയില് ലോക്ക്ഡൌൺ വന്നതിന് ശേഷം റേഷൻ കിട്ടുന്നില്ല, ആഹാര സാധനങ്ങൾ കിട്ടുന്നില്ല. വീട് തോറും നിങ്ങൾക്ക് റേഷൻ കൊടുക്കാനും ഞങ്ങൾ ശരിയാക്കാം. പക്ഷെ വാർഡ് തലത്തിൽ എന്താണ് ആവശ്യങ്ങളെന്ന് ദയവേത് നിങ്ങളുടെ കൗൺസിലർ മുഖാന്തരം, അച്ഛൻ മുഖാന്തരം അറിയിക്കുക. നമ്മളത് കളക്ടർക്ക്, മന്ത്രി തലത്തിലും ഗവൺമെന്റ് തലത്തിലും അറിയിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായിട്ട് ഞങ്ങൾ നടപടികളെടുക്കാം.